നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സർക്കാരിനെ വെള്ളം കുടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന CPIയിൽ നിന്ന് തന്നെ സർക്കാരിന് നേരെയും മുഖ്യമന്ത്രിക്ക് നേരെയും വലിയ രീതിയിൽ വിമർശനം ഉയർന്ന സംഭവമാണ് തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് വൈകുന്നതിലെയും അതിൽ നടപടി സ്വീകരിക്കാതെ മുഖ്യമന്ത്രിയെ ഒളിച്ചു കളിക്കുന്നതിലെയും ഒക്കെ ചോദ്യങ്ങൾ. ഒടുവിൽ തൃശൂരിൽ നിന്ന് സുനിൽകുമാർ തന്നെ രംഗത്തെത്തി പിണറായിക്കെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. സർക്കാർ നടപടിയെടുത്തില്ലെങ്കിൽ തനിക്കറിയാവുന്ന വിഷയങ്ങൾ താൻ പൊതുമധ്യത്തിൽ വിളിച്ചു പറയുമെന്ന് സുനിൽകുമാർ സർക്കാരിനെ വിരട്ടുന്നു. തൊട്ടു പിന്നാലെ തന്നെ അന്വേഷണ റിപ്പോർട്ട് ഉടൻ കയ്യിൽ കിട്ടുമെന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിക്കുന്നു. അങ്ങനെ റിപ്പോർട്ട് കയ്യിൽ കിട്ടി. എന്നാൽ റിപ്പോർട്ട് കയ്യിൽ കിട്ടുമ്പോൾ ADGP MR അജിത് കുമാറിനെ പൂർണ്ണമായും സംരക്ഷിക്കുന്ന റിപ്പോർട്ടാണ്. ആരോപണ വിധേയൻ തന്നെ, അതായത് തൃശൂർ പൂരം കലക്കിയതിൽ ADGP MR അജിത് കുമാറിന് വ്യക്തമായ പങ്കുണ്ടെന്ന വിവരങ്ങൾ വലിയ രീതിയിൽ വിവാദമായി നിൽക്കുമ്പോൾ MR അജിത് കുമാർ തന്നെ തയ്യാറാക്കി മുഖ്യമന്ത്രിക്ക് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ അജിത് കുമാറിന്റെ പേര് അല്ലെങ്കിൽ തന്നെ തന്നെ കുടുക്കിക്കൊണ്ടൊരു റിപ്പോർട്ട് അജിത് കുമാർ എന്തായാലും പങ്കുവെക്കില്ലല്ലോ. ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് തൃശൂർ പൂരം കലക്കൽ സംഭവത്തിൽ തിരുവമ്പാടി ദേവസ്വത്തെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടാണ് ADGP MR അജിത് കുമാർ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ വലിയ രീതിയിൽ തൃശൂരുകാർ ഇളകി നിൽക്കുകയാണ്. സുനിൽകുമാർ ഉൾപ്പെടെ ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിച്ച് രംഗത്തേക്ക് വരുന്നുണ്ട്. ഇത് തട്ടിപ്പ് റിപ്പോർട്ടാണെന്നും ഇത് ഞങ്ങൾ അംഗീകരിക്കില്ല എന്നും ഈ റിപ്പോർട്ട് ഞങ്ങൾ തൃശൂർ മൈതാനത്ത് കത്തിക്കും എന്ന വെളിപ്പെടുത്തൽ നടത്തി. ഇപ്പോൾ TN പ്രതാപൻ രംഗത്തേക്ക് വന്നിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഇതിൽ അജിത് കുമാറിന് വലിയ കുരുക്കാകുന്ന വിഷയം തൃശൂർ പൂരം കലക്കൽ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ DGP തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്, അന്വേഷണ റിപ്പോർട്ട് നൽകാൻ കാലതാമസമുണ്ടായി, അജിത് കുമാർ ആ സംഭവ സ്ഥലത്തുണ്ടായിരുന്നിട്ടും വേണ്ട നടപടികൾ സ്വീകരിച്ചില്ല. അതായത് അജിത് കുമാറിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ടുള്ള പ്രസ്താവനയാണ് DGP ഷേഖ് ദർവേഷ് സാഹിബ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. പിണറായി വിജയന് പൂരം കലക്കൽ സംഭവത്തിൽ എന്തായാലും അജിത് കുമാറിനെ സംരക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളത് വ്യക്തമാകുകയാണ്. കുരുക്കാകുന്ന CPI ഉൾപ്പെടെ ഇപ്പോൾ സർക്കാരിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇത് തട്ടിപ്പ് റിപ്പോർട്ടാണെന്ന് CPI തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഇതോടുകൂടി തന്നെ പൂരം കലക്കിയ സംഭവത്തിൽ അജിത് കുമാറിന് കൃത്യമായ പങ്കുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ഇതിൽ നിന്നൊക്കെ തന്നെ വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്. ചിലർ പൂരം മുടക്കാൻ ശ്രമിച്ചുവെന്നും പോലീസ് നൽകിയ നിർദ്ദേശങ്ങൾ അവഗണിച്ചു എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. രാഷ്ട്രീയ താല്പര്യമുള്ള ചിലർക്ക് ഇതിൽ പങ്കുണ്ടെന്നും ദേവസ്വം ഭാരവാഹികളുടെ കോൾ വിവരങ്ങൾ തെളിവായി ചേർത്തുള്ള റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പൂരം നടത്തുന്നതായി ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചത് ആസൂത്രിതമെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ADGP റിപ്പോർട്ടിന്മേൽ കേസെടുത്ത് അന്വേഷണം വന്നേക്കും മുഖ്യമന്ത്രിയുടേത് അന്തിമ തീരുമാനമാണ്. റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. അതായത് തിരുവമ്പാടി ദേവസ്വത്തെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് അജിത് കുമാർ കൊടുത്തിരിക്കുന്നത്. ഈ വിഷയത്തിലാണ് ഇപ്പോൾ വലിയ രീതിയിൽ തൃശൂര് ഇളകി നിൽക്കുന്നത്. ഈ റിപ്പോർട്ടിൽ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് CPI. അന്വേഷണ റിപ്പോർട്ട് ആശയക്കുഴപ്പങ്ങൾക്ക് വഴിവെക്കുന്നുവെന്ന തലക്കെട്ടിൽ CPIയുടെ പാർട്ടി മുഖപത്രമായ ജനയുഗത്തിൽ എഴുതിയ മുഖപ്രസംഗത്തിലാണ് രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥലത്തുണ്ടായിട്ടും ഇടപെടാത്തത് ദുരൂഹമാണെന്നും ക്രമസമാധാന പാലനത്തിലെ അനുഭവ സമ്പത്ത് പ്രശ്നപരിഹാരത്തിന് ഉപയോഗിച്ചില്ല എന്നും ലേഖനത്തിൽ വിമർശിക്കുന്നുണ്ട്. അതായത് അജിത് കുമാർ സ്ഥലത്തുണ്ടായിട്ടും പൂരം കലക്കുന്നത് കൺമുന്നിൽ കണ്ടിട്ടും അദ്ദേഹം പ്രതികരിച്ചില്ല എന്ന് തന്നെ CPI മുഖപത്രം വലിയ തലക്കെട്ടോടുകൂടിയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് സർക്കാരിനെ ഉത്തരം മുട്ടിക്കുന്ന ഒരു വിഷയമാണ്. അതായത് ഇടതുപക്ഷത്ത് നിന്ന് തന്നെയാണ് ഈ വിഷയത്തിൽ വലിയ രീതിയിൽ എതിർശബ്ദം ഉയർന്നിരിക്കുന്നത്. തൃശൂർ പൂരത്തിന്റെ ചുമതല മുഴുവൻ ജൂനിയറായ ഉദ്യോഗസ്ഥനെ ഏൽപ്പിച്ചത് ശരിയല്ല. പൂരം അലങ്കോലപ്പെടുത്തിയവരെ വെള്ളപൂശുന്ന കണ്ടെത്തലാണ് ADGP തന്നെ അന്വേഷിച്ച് നൽകിയ റിപ്പോർട്ടിലുള്ളതെന്നും മുഖപ്രസംഗത്തിൽ ആരോപിക്കുന്നുണ്ട്. റവന്യൂ മന്ത്രിയുടെ പോലും യാത്രാ സൗകര്യം നിഷേധിച്ചപ്പോൾ സുരേഷ് ഗോപിക്ക് വഴിയൊരുങ്ങി. സേവാഭാരതിയുടെ ആംബുലൻസിൽ സുരേഷ് ഗോപി എത്തിയത് ദുരൂഹമാണ്. അന്വേഷണ റിപ്പോർട്ട് അനിശ്ചിതമായി വൈകിയതിലടക്കം ദുരൂഹതയുണ്ട്. അട്ടിമറിയും ഗൂഢാലോചനയും ഇല്ലെങ്കിൽ വസ്തുനിഷ്ഠമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെന്നും മുഖപ്രസംഗത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. അതായത് ആഭ്യന്തര വകുപ്പ് വീണ്ടും തീച്ചൂളയിലേക്ക് വീണിരിക്കുകയാണ്. തൃശൂർ പൂരം അത്ര നിസ്സാര സംഭവമൊന്നുമല്ല. ലക്ഷക്കണക്കിന് പൂരപ്രേമികളുടെ ഉള്ളിലാണ് മുറിവേറ്റിട്ടുള്ളത്. അവർക്ക് കൃത്യമായ മറുപടി ഈ വിഷയത്തിൽ കിട്ടിയേ മതിയാകൂ.
DGP-ക്കും ഈ വിഷയത്തിൽ എതിർപ്പുണ്ട്. DGP ADGP-യെ പിന്തുണയ്ക്കുന്നില്ല. മാത്രമല്ല, പിണറായിക്ക് ഇതിൽ ഇനി ഒരക്ഷരം മിണ്ടാൻ സാധിക്കില്ല എന്നുള്ളത് മറ്റൊരു വസ്തുത. ഇതുവരെ പല വിഷയത്തിലും പിണറായി ADGP-യെ സംരക്ഷിച്ചു നിൽക്കുകയായിരുന്നു. എന്നാൽ ഈ വിഷയത്തിൽ അങ്ങനെ ഒരു നിലപാടെടുക്കാൻ പിണറായിക്ക് കഴിയില്ല. കാരണം ഇടതുപക്ഷത്ത് നിന്ന് തന്നെയാണ് ശക്തമായ എതിർശബ്ദം ഉയർന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത. Thank you.